കേരളം ലഹരിക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലഹരിവേട്ടയിൽ തലസ്ഥാനം വീണ്ടും പ്രതിപട്ടികയിൽ അകപ്പെട്ടിരിക്കുകയുമാണ്. തലസ്ഥാനത്ത് വീണ്ടും വൻ ലഹരി മരുന്ന് വേട്ട. 20 കോടി രൂപ വില വരുന്ന ഹാഷിഷ് ഓയിലുമായെത്തിയ ഒരാളെ എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടി. കോവളം വാഴമുട്ടത്ത് വെച്ചാണ് വാഹനത്തിന്റെ രഹസ്യ അറയിൽ കൊണ്ടുവന്ന ലഹരി വസ്തു എക്സൈസ് പിടികൂടിയത്. തലസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. കോട്ടയം നീണ്ടു സ്വദേശി ജോർജ് കുട്ടിയാണ് ഹാഷിഷ് ഓയിലുമായെത്തിയത്. കാറിന്റെ അടിഭാഗത്ത് രഹസ്യ അറയുണ്ടാക്കിയാണ് ഹാഷിഷ് ഓയിൽ ഒളിപ്പിച്ചിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോവളം വാഴമുട്ടത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കുഴൽപ്പണം, ലഹരി മരുന്ന് കടത്തൽ തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയാണ് ലഹരി മാഫിയക്കിടയിൽ ജി കെ എന്നറിയപ്പെടുന്ന ജോർജ് കുട്ടി. എക്സൈസും പോലീസും പിടികൂടിയിട്ടും തലസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്കം നിലയ്ക്കുന്നേയില്ല. 1 വർഷത്തിനുള്ളിൽ 75.5 കിലോ ഹാഷിഷ് ഓയിലാണ് എക്സൈസ് മാത്രം പിടികൂടിയത്. 35 ലക്ഷം രൂപയും 11 കാറുകളും പ്രതികളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ചില്ലറ വിൽപ്പനക്കാരെ മാത്രമാണ് പലപ്പോഴും പോലീസ് പിടികൂടുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ കരങ്ങൾ പോലീസ് കാണാതെ പോകുന്നു. കണ്ടിട്ടും കാണാത്തതായി നടിക്കുന്നത് എന്നാണ് വലിയ ചോദ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.